കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങളുമായി ഇടതുപക്ഷത്തിന്റെ മുൻ എംപി ജോയ്സ് ജോർജ് രംഗത്ത്. പെൺകുട്ടികൾ രാഹുലിന്റെ മുന്നിൽ വളഞ്ഞും കുനിഞ്ഞും നിൽക്കരുതെന്നാണ് ജോയ്സ് ജോർജ് അധിക്ഷേപിച്ചത്. വലിയ വിവാദമായിരിക്കുകയാണ് ഈ പ്രസ്താവന. രാഹുൽ വിദ്യാർത്ഥികളുമായി കോളേജിൽ വെച്ച് നടത്തുന്ന സംവാദങ്ങളെക്കുറിച്ചായിരുന്നു ജോയ്സ് ജോർജിന്റെ പരാമർശം. നേരത്തെ ഇടുക്കിയിൽ പ്രചാരണത്തിനെത്തിയ രാഹുൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പെൺകുട്ടികൾ ഒരിക്കലും രാഹുലിന് മുന്നിൽ കുനിഞ്ഞു നിൽക്കരുത്, അയാൾ കല്യാണം കഴിക്കാത്തയാളാണെന്ന കടുത്ത പരാമർശവും ജോയ്സ് ജോർജ് നടത്തി. പ്രസ്താവനയെ കൈയടിയോടെ സദസ് പിന്താങ്ങിയത് അതിലും വലിയ അത്ഭുതമായിരുന്നു. ഇടുക്കിയിലെ ഇരട്ടയാറിലെ LDF പ്രചാരണ യോഗത്തിലാണ് ഈ വിവാദ പ്രസംഗമുണ്ടായത്. അതേസമയം ജോയ്സ് ജോർജിന്റെ അശ്ലീല പരാമർശത്തിനെതിരെ പരാതി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. DJP പരാതി നൽകുമെന്ന് DCCA പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കലാറും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചതിനുള്ള മറുപടി നൽകവെയാണ് ജോയ്സ് ജോർജിന്റെ പ്രസംഗം വിവാദമായത്. ജോയ്സ് മ്ലേച്ചനാണ്, അദ്ദേഹം അത് തെളിയിച്ചിരിക്കുകയാണ്. അവനവന്റെ ഉള്ളിലുള്ള അശ്ലീലമാണ് പുറത്തുവരുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇടുക്കി മുൻ MP ജോയ്സ് ജോർജിനെതിരെ പ്രതിഷേധം കടുക്കുന്നു. ജോയ്സ് ജോർജിനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ: സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായി രാഹുൽ ഗാന്ധിയെ അപമാനിച്ച മുൻ MP ജോയ്സ് ജോർജിനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. പെൺകുട്ടികൾ രാഹുൽ ഗാന്ധിയുമായി ഇടപഴകുന്നത് സംബന്ധിച്ച് ജോയ്സ് ജോർജ് നടത്തിയ അശ്ലീല പരാമർശം പൊറുക്കാനാവാത്തതാണ്. മന്ത്രി MM മണി ഉൾപ്പെടെയുള്ളവർ സദസ്സിലിരുന്ന ഈ പരാമർശത്തിന് കുലുങ്ങിച്ചിരിക്കുന്നതും തികഞ്ഞ അശ്ലീലമാണ്. പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം ജനങ്ങളോട് ഇടപഴകിയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സങ്കോചങ്ങളില്ലാതെ അദ്ദേഹത്തോട് പെരുമാറുന്നത് രാഹുൽ ഗാന്ധിയോടുള്ള വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും തെളിവാണ്. വനിതാ കോളേജിലെ ചടങ്ങുകളിൽ ആയോധന കല പഠിപ്പിച്ചു തരാൻ പറയുന്ന കുട്ടികൾക്ക് അതിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത് ഒരു നേതാവ് എപ്രകാരം ജനങ്ങളുമായി ഇടപഴകണം എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. അഹന്തകളില്ലാത്ത, നാട്യങ്ങളില്ലാത്ത ഒരു സാധാരണക്കാരൻ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി. നിർലോഭമായ സ്നേഹം അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നു. രാഷ്ട്രീയത്തിലെ എല്ലാ മാന്യതകളും മറന്നുകൊണ്ടായിരുന്നു മുൻ ഇടുക്കി MP യുടെ പരാമർശങ്ങൾ. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് ജോയ്സ് ജോർജ്. ജോയ്സ് ജോർജിന്റെ അശ്ലീല പരാമർശത്തെക്കുറിച്ച് കേരളത്തിലെ സാംസ്കാരിക നായകരുടെ മൗനം ദയനീയമാണ്. പിണറായി വിജയൻ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഈ കൂട്ടർ. വനിതാ കമ്മീഷന് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലേ? രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച, മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ച ജോയ്സ് ജോർജിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അതേസമയം പ്രചാരണ രംഗം കൊഴുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ദേശീയ നേതാക്കൾ കൂടുതലായി കേരളത്തിലേക്ക് എത്തും. പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യ വരവ് തെക്കൻ കേരളത്തിലേക്കാണ്. ദ്വിദിന പ്രചാരണ പരിപാടികൾക്കായിട്ടാണ് പ്രിയങ്ക സംസ്ഥാനത്തെത്തുന്നത്. കായംകുളം മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ അവർ ആദ്യം പങ്കെടുക്കും. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ആദ്യ ദിവസത്തെ പര്യടനം. വലിയ തുറയിൽ റോഡ് ഷോയിലും പങ്കെടുക്കും. തൃശൂർ, എറണാകുളം ജില്ലകളിലായി നാളെ പര്യടനമുണ്ട്. കൊല്ലത്ത് PC വിഷ്ണുനാഥ് മത്സരിക്കുന്ന കുണ്ടറയിലും ബിന്ദു കൃഷ്ണയുടെ കൊല്ലത്തും അവർ പ്രചാരണത്തിനുണ്ടാകും. K മുരളീധരൻ BJP ക്കെതിരെ രംഗത്തുള്ള നേമത്തും അവരുടെ സജീവ പ്രചാരണമുണ്ടാകും.